നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ദ്രവബലങ്ങൾ അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ് അതിന്റെ രണ്ടാം ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ നമ്മൾ പ്ലവക്ഷമ ബലത്തെ പറ്റിയും പ്ലവനത്തെ പറ്റിയും ആർക്കിമിഡീസിന്റെ തത്വത്തെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നു. വേറെ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദ്രവബലങ്ങളെ പറ്റി സംസാരിക്കേണ്ടതായിട്ട് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ഇന്ന് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിന്റെ ഉള്ളടക്കം: ഒന്ന്, ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി; രണ്ട്, പാസ്കൽ നിയമം അഥവാ പാസ്കൽസ് ലോ; മൂന്ന്, കേശികത്വം അഥവാ കാപ്പിലാരിറ്റി; നാല്, നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന ചില ഇംഗ്ലീഷ് പദങ്ങൾ. ആപേക്ഷിക സാന്ദ്രത, റിലേറ്റീവ് ഡെൻസിറ്റി. നമുക്കറിയാലോ, എണ്ണ നമ്മളെടുത്ത് എണ്ണ എടുത്ത് നമ്മൾ വെള്ളത്തിന് മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് താഴ്ന്നു പോകുമോ? ഇല്ല, എണ്ണ മുകളിലോട്ടായിട്ട് കിടക്കും, ഇങ്ങനെ അല്ലേ? അതെ. അപ്പോ നമ്മള് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഏതൊക്കെ സംഭവങ്ങളാണ് വെള്ളത്തിന് അല്ലെങ്കിൽ ജലത്തിന് മുകളിലായിട്ടിരിക്കുന്നത്, ഏതൊക്കെയാണ് താഴ്ന്നു പോവുക എന്നിവ അറിയാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പഠിച്ചായിരുന്നു. നമ്മൾ ആ വസ്തുവിന്റെ സാന്ദ്രത നോക്കിയാൽ മതി. ഇപ്പൊ സാന്ദ്രത ജലത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അത് താഴ്ന്നു പോകും, സാന്ദ്രത കുറവാണെങ്കിൽ എണ്ണ പോലെ ഇങ്ങനെ മുകളിലോട്ടായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ഇതിനൊരു ഒരു കണക്ക്, എല്ലാത്തിനും വേണ്ടി ഒരു കണക്ക് ഉണ്ടാക്കാനാണ് ഈ ആപേക്ഷിക സാന്ദ്രത എന്നുള്ള ഈ ഒരു വാക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ആപേക്ഷിക സാന്ദ്രത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വസ്തുവിന്റെ സാന്ദ്രത എത്ര തവണയാണ് ജലത്തിന്റെ സാന്ദ്രതയുമായിട്ട് തുല്യം ചെയ്തു കഴിഞ്ഞാൽ, അഥവാ നമ്മള് ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് വസ്തുവിന്റെ സാന്ദ്രതയെ ജലത്തിന്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന എത്രയാണോ അതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ജലത്തിന്റെ സാന്ദ്രത 1000 kg പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ജലത്തിന്റെ സാന്ദ്രത 1000 kg പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത വസ്തുവിന്റെ സാന്ദ്രതയെ 1000 കൊണ്ട് ഹരിച്ചാൽ, kg പെർ മീറ്റർ ക്യൂബിൽ തന്ന വസ്തുവിന്റെ സാന്ദ്രതയെ 1000 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നതാണ് ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ എപ്പോഴാണ് ഒരു വസ്തു ജലത്തിൽ മുങ്ങിപ്പോവുക? ആപേക്ഷിക സാന്ദ്രത 1 കൂടിക്കഴിഞ്ഞാൽ. ആപേക്ഷിക സാന്ദ്രത 1 എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം, ഇപ്പൊ ആപേക്ഷിക സാന്ദ്രത 1 വെച്ചാൽ വസ്തുവിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയെക്കാളും കൂടുതലാണ്, അപ്പോൾ വസ്തു താഴ്ന്നു. 1 കുറവാണെങ്കിൽ മുകളിലോട്ടായിട്ട് എണ്ണ പോലെ. അപ്പൊ എണ്ണയ്ക്കൊക്കെ ആപേക്ഷിക സാന്ദ്രത 1 കുറവായിരിക്കും. പാസ്കൽ നിയമം അഥവാ പാസ്കൽസ് ലോ. നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങളിപ്പോൾ ഒരു ഒരു കുപ്പി എടുക്കുക. ഇപ്പൊ നമ്മുടെ കയ്യിലൊരു കുപ്പി ഉണ്ടെന്ന് വിചാരിക്കും. ഇതാണൊരു, ഇതിനകത്ത് ഞാൻ വെള്ളം നിറച്ചിരിക്കുകയാണ്. ഇതിനകത്ത് മൊത്തവും വെള്ളമാണുള്ളത്. എന്നിട്ട് ഞാന് ഒരു സൂചി എടുത്തിട്ട് ഇതില് 2 ദ്വാരവും ഉണ്ടാക്കി, ഇവിടെയും 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 ഉണ്ടാക്കി. കുറെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി ഞാന്. എന്നിട്ട് ഈ കുപ്പി അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ മൊത്തവും വെള്ളം ഉണ്ടെന്ന് വിചാരിക്കണം. ഇതില് മൊത്തവും വെള്ളമാണ്, മൊത്തവും വെള്ളമാണ്. ഇത് അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തു നോക്കുക, നിങ്ങൾ വീട്ടിൽ നിന്ന് പറ്റുകയാണെങ്കിൽ.
ഇതില് നിങ്ങൾ ഒരു മർദ്ദം കൊടുക്കുകയാണെങ്കിൽ, ഈ കുപ്പിക്ക് ഒരു മർദ്ദം കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഇതിൽ നിന്നും ഇതിൽ നിന്നും ജലം പുറത്തു വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുന്ന പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇവിടെ എത്ര ജലമാണോ വരുന്നത് അതേ കണക്കിലാണ് ഇവിടെയും ഇവിടെയൊക്കെ വരുന്നത്. അതായത് ഈ ദ്വാരങ്ങളിൽ നിന്നുമൊക്കെ ഒരേപോലെയാണ് ജലം പുറത്തു വരുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ കൊടുക്കുന്ന മർദ്ദം എല്ലാ വശത്തും, കുപ്പിയുടെ എല്ലാ വശത്തും, എവിടെ നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയാലും ഒരേപോലെയാണ് ഏതാ ജലം പുറത്തോട്ട് വരിക. നമ്മളൊരു മർദ്ദം കൊടുത്തു കഴിഞ്ഞാൽ, അഥവാ നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നമ്മൾ കൊടുക്കുന്ന മർദ്ദം ഈ ജലത്തിനകത്തെ എല്ലാ ഏത് ഭാഗത്തും ഒരേപോലെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. അപ്പൊ അതിനെയാണ് പാസ്കൽസ് നിയമം എന്ന് പറയപ്പെടുന്നത്. മനസ്സിലായോ? നമ്മൾ ഇതിന്റെ ഒരു ഒരു നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കേസ് നമ്മൾ എടുക്കാൻ പോവാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ കാറൊക്കെ നമ്മൾ കഴുകാൻ വേണ്ടി സർവീസിനോ മറ്റോ കൊടുത്താല് അവര് എളുപ്പമായിട്ട് ഈ കാറിനൊക്കെ ഇങ്ങനെ പൊക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാസ്കലിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഒരു ചെറിയൊരു ഒരു ബലം F1 എന്ന് ഞാനതിനെ വിളിക്കുകയാണ്. ഒരു ചെറിയ ബലം F1 കൊടുക്കും. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു ഏരിയ ഉള്ള ഒരു ട്യൂബാണ് ഇവിടെ ഉണ്ടാവുക. വളരെ ചെറിയൊരു ഏരിയ ഉള്ള ഒരു ട്യൂബില് F1 എന്നുള്ള ഒരു ബലം നമ്മൾ കൊടുക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു മർദ്ദം ഉണ്ടാവും, കാരണം നമ്മൾ കൊടുക്കുന്ന ബലമാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഏരിയ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന മർദ്ദം F1 by A1 ആണ് അല്ലേ. അപ്പൊ പാസ്കലിന്റെ നിയമം അനുസരിച്ച് ഇവിടെ അതേ മർദ്ദം തിരിച്ചു ലഭിക്കും അല്ലേ. ഇവിടെ അതേ ഇവിടെ എത്രയാണോ മർദ്ദം കിട്ടുന്നത് അത്ര തന്നെ മർദ്ദമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ കിട്ടുന്ന ബലം F2 ആണെന്ന് വിചാരിക്കും. ഇവിടുത്തെ ഏരിയ ഒത്തിരി വലിയൊരു ഏരിയ ആണ്, കാരണം കാറിന് പൊക്കേണ്ട ഒരു ഏരിയ ആണ്. അപ്പൊ അത് A2 ആണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ രണ്ട് സ്ഥലത്തും പാസ്കൽസിലോ വെച്ച് കിട്ടുന്ന മർദ്ദം ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ F1 by A1 equals F2 by A2 അല്ലേ. ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? F2 equals F1 into A2 by A1. നമുക്കറിയാം A2 എന്നുള്ള ഈ രണ്ടാമത്തെ ഏരിയ A1നേക്കാളും വളരെ കൂടുതലാണ് അല്ലേ. A2 എന്ന് പറയുന്നത് A1നേക്കാളും വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ നോക്കിയ ഈ ഇക്വേഷനിലോട്ട് നോക്കൂ, A2 A1നേക്കാളും വളരെ കൂടുതലാണെങ്കിൽ F2 F1നേക്കാളും വളരെ കൂടത്തില്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ A2 100 തവണയാണെന്ന് വിചാരിക്കുക. A1 100 തവണയാണ് A2 എന്ന് വിചാരിക്കുക. അപ്പൊ A2 by A1 എത്രയാ? 100 ആണ്. അപ്പൊ ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ F2 നമ്മൾ കൊടുക്കുന്നതിനേക്കാളും 100 തവണ വർദ്ധിച്ച് ലഭിക്കും. അപ്പോൾ പാസ്കൽ ലോയിന്റെ ഒരു പ്രത്യേകത മനസ്സിലായോ? നമ്മളൊരു ചെറിയ ബലം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയ ബലമായിട്ട് ഇവിടെ മാറ്റും. ഈ ഒരു അത്ഭുതമാണിത്. ഇത് എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതും ഓർത്തു വെക്കുക. ഇങ്ങനത്തെ കേസുകളിൽ നമ്മൾ ഈ കാറിന് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ട്യൂബിന് കിട്ടുന്ന ബലം എങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? F2 equals F1 into A2 by A1. കേശികത്വം അഥവാ ക്യാപിലാരിറ്റി. ഇവിടെ നമ്മള് ഈ ഒരു ചെറിയ ദ്വാരമുള്ള ഒരു ട്യൂബ് എടുക്കുകയാണ്, വളരെ ചെറിയ ദ്വാരമുള്ള ട്യൂബ് എടുക്കുകയാണ്. ഇതിനെ നമ്മൾ ക്യാപ്പിലറി ട്യൂബ് എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോ ഇങ്ങനത്തെ ട്യൂബ് എടുത്ത് നമ്മൾ ജലത്തിലോ അഥവാ വേറെ ഏതെങ്കിലും ദ്രാവകത്തിൽ ഈ ട്യൂബ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ
നമ്മൾ കാണുന്നു എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ജലമാണെന്ന് വിചാരിക്കും. ജലം സാധാരണ ഈ ലെവലിലായിട്ടാണ് ജലം ഇരിക്കുന്നത് ഇവിടെ. പക്ഷെ ഈ ഒരു ട്യൂബിനകത്ത് ജലം ഇങ്ങനെ കുറച്ച് മുകളിലോട്ടായിട്ട് കയറും, ഉയരും. അതേപോലെ ഇവിടെ നമ്മൾ മെർക്കുറിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സാധാരണ ലെവലിനേക്കാളും ഈ ഈ ഒരു ട്യൂബിനകത്ത് താഴ്ച ഉണ്ടാവും, ഈ മെർക്കുറിയുടെ ലെവലില് താഴ്ച ഉണ്ടാവും. അപ്പം ഈ ഒരു താഴ്ചയും ഉയർച്ചയും ആണ് നമ്മൾ കേശികത്വം എന്ന് പറയുന്നത്, അഥവാ ക്യാപിലാരിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അത് ചിന്തിച്ച് നോക്കാൻ നമ്മൾ പണ്ട് പഠിച്ച ചില കാര്യങ്ങൾ നമ്മളൊന്ന് വീണ്ടെടുക്കണം. നമ്മൾ നമുക്കറിയാലോ ഈ പ്രാണികളൊക്കെ ജലത്തിൽ നടക്കുന്നത്, അതേപോലെ ഈ ഇങ്ങനെ കോയിൻസ് ഒക്കെ ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിലായിട്ട് പ്രതലത്തില് നമുക്ക് വെക്കാൻ പറ്റും. അതേപോലെ നിങ്ങള് സൂചി ബ്ലേഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെള്ളത്തിന് മുകളിലായിട്ട് വെള്ളത്തിന്റെ പ്രതലത്തിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പം അതൊക്കെ എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? അതെ, പ്രതല ബലം കാരണമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളത് പഠിച്ചായിരുന്നു, പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ. അപ്പൊ പ്രതല ബലം കാരണമാണ് ഇവർക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു പ്രതല ബലം എങ്ങനെയാ ഉണ്ടാകുന്നത്. പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കേൾക്കുക, പ്രതല ബലം എങ്ങനെയാ ഉണ്ടാകുന്നത്? ജലത്തിലുള്ള രണ്ട് തന്മാത്രകളും പുറത്തുള്ള തന്മാത്രകളും തമ്മിലുള്ള ബലത്തിലുണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് പ്രതല ബലം ഉണ്ടാകുന്നത്. അതേപോലെ നമ്മളിവിടെ കേശികത്വം പഠിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ പഠിക്കണം, കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലവും, അഥവാ കൊഹേസിവ് ഫോഴ്സ് അഡ്ഹീസീവ് ഫോഴ്സ്. അപ്പൊ എന്താണ് കൊഹിഷൻ ബലം? കൊഹിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരേ വസ്തു ജലത്തിന്റെ തന്മാത്രകളാന്ന് വിചാരിക്കും. അപ്പൊ ജലത്തിന്റെ ഒന്നിൽ അല്ലാധികം ഒന്നിലധികം തന്മാത്രകൾ കൂടിയാണ് ഒരു ഒരു തുള്ളി വെള്ളം ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ തന്മാത്രകൾ തമ്മിൽ ഒരു ബലമുണ്ട്, അവരെ ചേർത്ത് നിൽക്കുന്ന അവര് തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ബലമുണ്ട്, അതാണ് അവർ തമ്മിലുള്ള കൊഹിഷൻ ബലം എന്ന് പറയാം. അഥവാ ഒരേ വസ്തു തമ്മിലുണ്ടാവുന്ന ബലത്തെയാണ്, അവരെ ചേർത്ത് നിർത്തുന്ന ബലത്തെയാണ് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. എന്താണപ്പ അഡ്ഹീഷൻ ബലം? അതെ, രണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡ്ഹീഷൻ ബലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം കുറച്ചു നേരം നമ്മുടെ കയ്യിലായിട്ട് നിൽക്കും. എന്തുകൊണ്ടത് നിൽക്കുന്നത്? കാരണം നമ്മുടെ കയ്യും ജലവുമായിട്ടുള്ള അഡ്ഹീഷൻ ബലം കാരണമാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ കേശികത്വത്തിൽ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, കൊഹിഷൻ ബലം അഡ്ഹീഷൻ ബലത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കേശിക താഴ്ചയാണ് ഉണ്ടാവുക. അതായത് നമ്മൾ മെർക്കുറിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഇതാണ് മെർക്കുറിയുടെ ലെവലാണെങ്കിൽ ഈ കുഴലില് താഴ്ന്നിട്ടായിരിക്കും കേശിക താഴ്ചയാണ് അനുഭവപ്പെടുക. മെർക്കുറി ഈ ദ്വാര ഈ കുഴലിനകത്ത് താഴ്ന്നിട്ടായിരിക്കും ഇരിക്കുക. അഥവാ അതിന്റെ അർത്ഥം എന്താ? മെർക്കുറിയും ബാക്കി പുറത്തുള്ള തന്മാത്രകളുമായിട്ടുള്ള കൊഹിഷൻ ബലം കൂടുതലാണ് അഡിഷൻ ബലത്തിനേക്കാളും. അപ്പം ജലത്തിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? അഡിഷൻ ബലമാണ് കൊഹിഷൻ ബലത്തിനേക്കാളും കൂടുതൽ. അപ്പോൾ അവിടെ കേശിക ഉയർച്ചയാണ് അവിടെ കാണപ്പെടുന്നത്. നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമാകുന്ന
ചില ഇംഗ്ലീഷ് പദങ്ങൾ. ഒന്ന് ഹെക്റ്റിക് തിരക്കുള്ള, ഹെക്റ്റിക് തിരക്കുള്ള. രണ്ട് പോറിഡ്ജ് കഞ്ഞി, പോറിഡ്ജ് കഞ്ഞി. നന്ദി, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.